നമസ്കാരം. തണുപ്പ് രാജ്യങ്ങളിൽ എത്തിപ്പെടുന്ന ഒരു സാധാരണ മലയാളിയുടെ ജീവിതം എങ്ങനെയാണ്? മലയാളി എന്നെടുത്തു പറഞ്ഞത് ഇവിടുത്തേർക്ക് ഒന്നും വലിയ കാര്യമില്ല. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അപ്പൂപ്പന്മാർ ഒരൊറ്റമുണ്ട് എടുത്ത് ഒരു തോർത്തുമുണ്ട് തോളത്തിട്ട് നടന്ന കക്ഷികളാണ്. നമ്മുടെ ജീനിൽ അതാണ്. ഇവിടെ ന്യൂയോർക്കിൽ ഇപ്പോൾ വിൻ്റർ സമയമാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയം മഞ്ഞ് വീഴ്ചയുടെയും തണുപ്പിൻ്റെയും ഒക്കെ സമയമാണ്. ഇതാ ഇവിടെ രാവിലെ എണീറ്റപ്പോൾ മുതൽ മഞ്ഞ് പൊടിഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇതാ കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് മഞ്ഞ് വീണ് കിടക്കുകയാണ്. പക്ഷേ എത്ര തണുപ്പാണെന്ന് പറഞ്ഞാലും എത്ര മഞ്ഞ് വീഴ്ചയാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടന്നേ പറ്റൂ. ലൈഫ് മസ്റ്റ് ഗോ ഓൺ. മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തണുപ്പിനെ പിടിച്ചു നിൽക്കുന്നതിന് നമ്മൾ വിൻ്റർ സമയത്ത് പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തേ പറ്റൂ. ജീവിത രീതികളൊക്കെ മാറ്റിയേ മതിയാവും. തണുപ്പിനെ അതിജീവിക്കുന്നതിന് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വിൻ്റർ സമയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാത്രിയിലത്തെ ഉറക്കം ദാ ഇതിനകത്താണ്. കംഫർട്ടർ എന്നറിയപ്പെടുന്ന കട്ടിയുള്ള ഈ സാധനം എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഒരു 5 കിലോ കാണുമെന്ന് തോന്നും. ഇതിനകത്തോട്ട് ചുരുണ്ട് കൂടി കയറി കിടന്നു കഴിഞ്ഞാൽ പിന്നെ വെളി നടക്കുന്ന ഒന്നും അറിയത്തില്ല. കാറ്റാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ വളരെ കട്ടി കുറഞ്ഞ ഒരു പുതപ്പും പണ്ട് ഹോസ്റ്റലിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എന്താണ് ഉടുത്തിരുന്നത് അത് പറിച്ച് പുതച്ചിരുന്നൊക്കെ സമയമൊക്കെ പണ്ടത്തെ കഥയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങാൻ ഈ സംഭവം ഇല്ലാതെ പറ്റില്ല. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ജനൽ നോക്കിക്കഴിഞ്ഞാലും വെളി നടക്കുന്നതൊന്നും നമുക്കറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ജനലൊക്കെ ഇങ്ങനെ മഞ്ഞ് പിടിച്ച് ഇങ്ങനെ മൂടിയിരിക്കും. പിന്നെ വെയിലൊക്കെ വന്ന് ക്ലിയർ ആയെങ്കിൽ മാത്രമേ ജനലിനകത്തോടുള്ള കാഴ്ചകളൊക്കെ വിൻ്റർ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ കട്ട് കൂടിയ കംഫർട്ടർ ഉണ്ടായിട്ടും കാര്യമില്ല. മുറിക്കകത്ത് നമുക്കിരിക്കണമെന്നുണ്ടെങ്കിൽ, വിൻ്റർ സമയത്ത് വീടിനകത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു സിസ്റ്റം കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ മറ്റു വീഡിയോക്കകത്തൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. വീടിനകത്തെ ചൂട് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ദാ ഈ സംഭവമാണ്. തെർമോസ്റ്റാറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഞാൻ കൂട്ടുന്ന അനുസരിച്ച് ചൂട് കൂടും, വീടിനകത്തെ ഇത് കുറയ്ക്കുന്ന അനുസരിച്ച് ചൂട് കുറയുകയും ചെയ്യും. ഈ തെർമോസ്റ്റാറ്റ് താഴെയുള്ള നമ്മുടെ ബേസ്മെൻറ്റിൽ വെച്ചിരിക്കുന്ന ബോയിലറുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആ ബോയിലറിനകത്ത് ഇത് കൂട്ടുന്നതനുസരിച്ച് തീ കൂടും, കുറയ്ക്കുന്ന അനുസരിച്ച് തീ കുറയും. ആ ബോയിലറിൽ നിന്ന് ഇവിടേക്കുള്ള റേഡിയേറ്റർ എന്ന് പറയുന്നൊരു സംഭവം ഓരോ മുറിയിലും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ചൂട് വന്ന് ഈ റേഡിയേറ്ററിനകത്തൂടെ വീടിനകത്ത് വന്നാണ് ഓരോ മുറിയും ചൂടാക്കുകയും ചൂട് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം മിക്ക വീടുകളിലും എല്ലാം സെൻട്രൽ സിസ്റ്റമാണ്. നമ്മൾ പഴയ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ അമേരിക്കയിലെ ഒരു സാധാരണക്കാരനായതുകൊണ്ട് അപ്പം ഞാൻ വന്ന സമയത്ത് ഈ തെർമോസ്റ്റാറ്റ് മാനുവലായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ എനിക്ക് ഇതിൻ്റെ അടുത്ത് വന്ന് ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ടെക്നോളജിയൊക്കെ മാറി ഇതിപ്പോൾ എൻ്റെ മൊബൈലിനകത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ത്യയിൽ പോയെന്ന് പറഞ്ഞാലും ഈ മൊബൈൽ വെച്ചുകൊണ്ട് എനിക്ക് ഈ വീടിനകത്ത് ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വെളുപ്പിനെ 3 മണിയാകുന്നതുകൊണ്ട് ചൂട് കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം. രാത്രി 10 മണിയാകുന്നതുകൊണ്ട് തണുപ്പ് വരണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം. തണുപ്പ് എപ്പോഴെങ്കിലും കൂടുന്നെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഈ മൊബൈൽ എടുത്തിട്ട് നമുക്ക് ചൂട് കൂട്ടുന്നതിനുള്ള സിസ്റ്റമൊക്കെ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെയാണെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ എങ്ങനെ നമ്മൾ ഈ വീടിനകത്ത് താമസിക്കും എന്നുള്ളത്. കറണ്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ന്യൂയോർക്കിൽ വന്ന് ഒരു സമയമേ കറണ്ട് പോയതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് 2012 സാൻഡി എന്ന കൊടുങ്കാറ്റ് അടിച്ച സമയത്താണ്. 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെയും ഇവിടെ കറണ്ട് പോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അന്ന് കൊടുങ്കാറ്റടിച്ച സമയത്ത് ഒരാഴ്ചയോളം ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് കറണ്ട് ഇല്ലാതെയായി. അന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ചെയ്തിരുന്നത് ഗ്യാസ് കണക്ഷൻ വേറെയാണ്, കറണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് അതിന് മുകളിൽ വെള്ളം വെച്ച് തിളപ്പിച്ചുകൊണ്ടിരുന്ന ഓർക്കുന്നുണ്ട്, വീടിനകത്ത് ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വിൻ്റർ സമയത്ത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദിവസം മുഴുവൻ വീടിനകത്ത് അല്ലെങ്കിൽ ഓഫീസ് റൂമിനകത്ത് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളത് ശീലിച്ചിട്ടില്ല. വെളിയിൽ ഇറങ്ങുന്നതിന് കുറേ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഒന്നാമത് നമ്മുടെ പല ലെയറിലുള്ള ഡ്രസ്സിങ്ങുകൾ നമ്മൾ ഇട്ടേ പറ്റൂ. പിന്നെ ബൂട്ടൊക്കെ ഇട്ടുകൊണ്ടേ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ. ഈ പൊടിഞ്ഞ് വീഴുന്ന മഞ്ഞ് കുറേ കഴിയുന്നുണ്ട്, മഞ്ഞ് ഇവിടെ കൂമ്പാരമാകും. നടക്കുന്ന സ്ഥലത്തൊക്കെ മഞ്ഞ് വീണ് കിടന്നു കഴിഞ്ഞാൽ തെന്നി വീഴുന്നതിനുള്ള സാധ്യത കൂടും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സൂര്യപ്രകാശമാണ്. ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങും. സൂര്യപ്രകാശം കിട്ടാതെ ഇരിക്കുന്നതും ശരീരത്തിന് വേണ്ട രീതിയിലുള്ള വ്യായാമം ഇല്ലാതെയാകുന്നതുമൊക്കെ ഒരു ഡിപ്രഷൻ പോലെയുള്ള ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് വെളിയിലിറങ്ങിയേ പറ്റൂ, സോഷ്യലൈസ് ചെയ്തേ പറ്റൂ, എക്സസൈസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ വിൻ്റർ സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ജിമ്മിൽ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ തണുപ്പ് രാജ്യങ്ങളിൽ നിന്നാണ് ഇൻഡോർ ജിമ്മുകൾ എന്നുള്ളൊരു സങ്കല്പമൊക്കെ വന്നത് എന്നാണ് എൻ്റെ ഒരു അനുമാനം. കാരണം നമ്മുടെ പണ്ടത്തെ ജിംഖാനകളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്കതും ഓപ്പൺ എയറിലാണ്. വിൻ്റർ സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. കളികൾ മിക്കവാറും ഈ സമയമാകുമ്പോഴത്തേക്ക് വലിയ കൂടാരങ്ങൾ ഇവിടെ ഉണ്ടാക്കി അതിനകത്താക്കും. ഷട്ടിൽ ബാറ്റ് കളിയാണെങ്കിലും ടെന്നീസ് കളിയുമൊക്കെ ആണെങ്കിലും ഇൻഡോറിലേക്ക് മാറും. നമ്മൾ സമ്മർ സമയത്ത് പതിവായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു പാർക്കാണിത്. ഇവിടെ എല്ലാം ആ സമയത്ത് നമ്മുടെ വീഡിയോ പതിവായിട്ട് കാണുന്നവർക്കറിയാം, ആ സമയത്ത് ഇവിടെ ഓടുന്ന ആൾക്കാരുണ്ടായിരുന്നു, സൈക്കിൾ ചവിട്ടുന്നതിന് വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്ന സ്ഥലമൊക്കെ ആയിരുന്നു. ഇപ്പോൾ തണുപ്പായി കഴിഞ്ഞുകൊണ്ട് അതൊന്നുമില്ല. എൻ്റെ പുറകിൽ കാണുന്ന വലിയൊരു ടെൻറ്റ് നിങ്ങൾ
ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ടെൻ്റാണ് അവർ ഇവിടെ ഷട്ടിലും ടെന്നീസും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം വിൻ്റർ സമയമാണ്, അവർ കളി മുടക്കിയില്ല. കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയൊരു ടെൻ്റ് പോലെ ആക്കിയിട്ട് അതിനകത്താണ് കളി നടത്തുന്നത്. അപ്പോൾ കാറ്റിൻ്റെയും പ്രശ്നമില്ല, തണുപ്പിൻ്റെയും പ്രശ്നമില്ല. പഴയതുപോലെ തന്നെ ആ കോർട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ടെൻ്റാണ്, അതിനകത്ത് നമുക്ക് കളിക്കാൻ പറ്റും. ഷട്ടിൽ ബാറ്റ് ആണെങ്കിലും ടെന്നീസ് ആണെങ്കിലും അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കാൻ പറ്റും. ധാരാളം സോഷ്യൽ ആക്ടിവിറ്റീസ് ഉള്ള ഇവൻറ്റുകളൊക്കെ ഇൻഡോറിൽ ഈ വിൻ്റർ സമയത്ത് ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് ഏഡിൻ്റെയും ജേഡിൻ്റെയും സ്കൂളിൽ ഒരു ബാൻഡ് കൊയർ ഒക്കെ നടത്തുകയാണ്. കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത കാര്യം ഇന്ന് ഫാമിലി എല്ലാം കൂടെ ആ സ്കൂളിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ പ്രകടനം ഇന്ന് കാണാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സോഷ്യലൈസേഷൻ ഇവൻറ്റുകൾ, ആളുകൾ ഒരുമിച്ച് കൂടിയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ വിൻ്റർ സമയത്ത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ പലപ്പോഴും ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. All under the direction of our new music director, Mr. Rob Mutarelli. Put the right in front of the voice. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വരുന്നുണ്ട് ഓരോ സീസൺ മാറുന്നതനുസരിച്ച് കടകൾ അടുക്കി സാധനങ്ങൾ അടുക്കി വെക്കുന്ന രീതികളും കടയ്ക്കകത്തെ സാധനങ്ങളും എല്ലാം മാറ്റണം എന്നുള്ളതാണ്. സമ്മർ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഷോർട്സുകളും മറ്റേ സ്ലീവ്ലെസ് ഷർട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ തുണികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. വിൻ്റർ സമയമായപ്പോഴത്തേക്ക് അതെല്ലാം മാറ്റി കട്ടിയുള്ള ജാക്കറ്റുകളായി, പിന്നെ തലയിൽ വെക്കുന്നതിനുള്ള തൊപ്പികൾ, കയ്യിലിടുന്നതിനുള്ള ഗ്ലൗസ്, പിന്നെ വിൻ്റർ സമയത്ത് സ്നോയിലിടുന്നതിനുള്ള ബൂട്ട്സ്, ഇതൊക്കെയായിട്ട് ഈ ഷെൽഫുകളിലെല്ലാം സ്ഥാനം പിടിച്ചു. ഇനിയിപ്പം ഈ വിൻ്ററിൻ്റെ അവസാന സമയമാകുമ്പോഴത്തേക്ക് സ്പ്രിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വന്ന് നിറയും. കുറേ കൂടെ കട്ടി കുറഞ്ഞ ജാക്കറ്റുകളും സ്പ്രിങ്ങിനുള്ള സ്പ്രിംഗ് ജാക്കറ്റുകളും ഒക്കെ വന്ന് നിറയും. അതുപോലെ സമ്മർ സമയത്ത് ഇവിടെ വെച്ചിരുന്നത് സമ്മർ സമയത്തിനേക്ക് വേണ്ട നമ്മൾ സ്വിമ്മിങ്ങിന് പോകുന്നതിനുള്ള സാധനങ്ങളും, പിന്നെ വെളിയിൽ ഓടാൻ പോകുന്നതിനുള്ള സംഭവങ്ങളും, പിന്നെ ക്യാമ്പിങ്ങിന് പോകുന്ന ടെൻറ്റ് ഉണ്ടാക്കുന്നതിനുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഈ ഷെൽഫുകളിൽ കണ്ടിരുന്നത്. ഇപ്പം വിൻ്റർ സമയമായപ്പോൾ അതെല്ലാം മാറി ഫയർ പിറ്റുകളും ഗ്യാസ് ഹീറ്ററുകളും ഒക്കെ ഈ ഷെൽഫുകളിൽ ഇടം പിടിച്ചു. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഈ വിൻ്റർ ജാക്കറ്റിനൊക്കെ നല്ല വിലയാണ്. ഒരു ജാക്കറ്റിന് $40 $50 ഒക്കെ വിലയാകും. നമ്മൾ ആ പണം കൊടുത്ത് ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കുന്നത് 2-3 മാസത്തേക്ക് മാത്രമാണ്. പിന്നെ അത് എടുത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത വർഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചും ഇവിടെ ഡ്രസ്സിന് വേണ്ടി നമ്മൾ കാശ് മുടക്കേണ്ടി വരും എന്നുള്ളത് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം, നമ്മളൊരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകമായി കാലാവസ്ഥാ പ്രവചനം, വെതർ ഫോർകാസ്റ്റിംഗ് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുന്ന ഉടനെയും വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ 2 വട്ടമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമായിട്ട് ഇത് മാറും. രാവിലെ ഒരു പക്ഷേ ചിരിക്കുന്ന സൂര്യനെ കാണാം, ഉച്ചയ്ക്ക് മഞ്ഞു വീഴ്ചയായിരിക്കും, വൈകിട്ട് കാറ്റും മഴയുമൊക്കെ ആയിരിക്കും. എവിടെയെങ്കിലും ചെയ്ത് പെട്ടുപോയാൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ ന്യൂസിനകത്താണെങ്കിലും, വണ്ടിക്കകത്ത് കയറുന്നുണ്ടോ വണ്ടിക്കകത്താണെങ്കിലും, FM റേഡിയോയ്ക്കകത്താണെങ്കിലും ഈ കാലാവസ്ഥയെപ്പറ്റിയുള്ള വാണിംഗ് നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഈ തണുപ്പ് രാജ്യങ്ങളിലെ ജീവിതത്തെപ്പറ്റിയും ബുദ്ധിമുട്ടിനെ പറ്റിയും ഒക്കെ വീഡിയോ ഇടുമ്പോൾ പതിവായി കളിയാക്കിക്കൊണ്ട് താഴെ വരാറുള്ളൊരു കമൻറ്റാണ്, എന്നാൽ പിന്നെ എത്ര ബുദ്ധിമുട്ടി, എന്തിനാണ് അവിടെ നിൽക്കുന്നത്, തിരിച്ച് നാട്ടിൽ പോകുന്നൂടെ എന്നുള്ളൊരു കമൻറ്റ്. ആഗ്രഹമുണ്ട്, പക്ഷേ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ട് എന്നും എന്നൊക്കെയുള്ളത് വെറും കവിഭാവന മാത്രമാണ്. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ചോദ്യം കേൾക്കാം, എന്നാണ് തിരിച്ചു പോകുന്നത്, തിരിച്ചു പോകുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. തിരിച്ചു പോകുന്നില്ല എന്നാണ് ഉത്തരമെങ്കിൽ പെട്ടെന്ന് മുഖഭാവം മാറുന്നത് കാണാം. കാരണം പ്രവാസിക്ക് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ സ്നേഹവും ബഹുമാനവും കിട്ടുന്ന പ്രവാസ
പ്രവാസിയായിരിക്കുമ്പോൾ മാത്രമാണ് റിട്ടയർഡായ പോലീസുകാരനും പ്രവാസം മതിയാക്കി നാട്ടിലെത്തിയ പ്രവാസിക്കും ഏകദേശം ഒരേ വിലയാണ്. അതുകൊണ്ട് മഞ്ഞാണെങ്കിലും മണലാരണ്യമാണെങ്കിലും അന്റാർട്ടിക്കയാണെങ്കിലും ആമസോൺ വനങ്ങളിലേക്കാണെങ്കിലും വിസ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിലൊന്ന് ചിന്തിക്കാതെ മലയാളി വണ്ടി കയറിയിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ബൈ.